ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റ് ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക്. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ ഇതാക്കി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ഫുൾ ചോറ് വേറെ ഒരു കറി ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പുഴുങ്ങിയ മുട്ട നമ്മളിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 10 to 15 ചെറിയ ഉള്ളി വേണം. ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 teaspoon മുളക് പൊടി എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മല്ലിയുടെ ഇലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് എഗ്ഗ് റോസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല നമുക്ക് പുഴുങ്ങിയ മുട്ടയുടെ മീതെ തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോയിൽഡ് എഗ്ഗ് രണ്ടായിട്ട് നമുക്ക് കീറിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നന്നായി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ എഗ് റോസ്റ്റ് ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ബോയിൽഡ് എഗ്ഗ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുക. ആദ്യം നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് മുരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളു വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഉള്ളു മുരിച്ചെടുത്താൽ മതി. അപ്പോൾ ബാക്കി വന്ന മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മസാല ഈ വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ് വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. വല്ലാതെ കരിയരുത്. ഒന്ന് താഴ്ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ട മുരിഞ്ഞു വരുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് ഒന്ന് മുരിച്ചെടുക്കുക. കൂടുതൽ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. അപ്പോൾ ഈ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉള്ളി ചേർത്ത് അരച്ചിട്ടുള്ള മസാലയില്ലേ, പിന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉപയോഗിക്കണം കേട്ടോ. എന്നാലാണ് ഈ ഒരു ഡിഷിന് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പാൻ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ചു വെച്ച് അങ്ങ് ശ്രദ്ധ വിട്ടു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ മുട്ടയൊക്കെ ഒന്ന് അനക്കി കൊടുക്കണം. അല്ലാച്ചെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളെ ഇളക്കി കൊടുക്കുക. ആകെ കുത്തി ഇളക്കല്ല, ഒന്ന് ജസ്റ്റ് ആ മുട്ടയുടെ മഞ്ഞൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മസാല ഒന്ന് നമുക്ക് പാകമാവണ വരെ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് മസാല നന്നായിട്ട് മുരിഞ്ഞ് നല്ല മസാലയൊക്കെ അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി മുട്ടയായിട്ട് ചേർന്നിട്ട് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവും എല്ലാം ഓഫ് ചെയ്യാം കേട്ടോ. അമ്മ ഉണ്ടാക്കണയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷുകളിൽ ഒന്നാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. പണ്ട് ലഞ്ച് ബോക്സിനകത്തൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചോറ് പോണ വഴി അറിയാറില്ലായിരുന്നു. ഒരു ചെറിയ നൊസ്റ്റ് അടിച്ചു പോയി. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എഗ് കൊണ്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മല്ലിയുടെ ഇല എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓപ്ഷണൽ സംഭവമാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ മല്ലിയുടെ ഇല കൂടി ഇട്ട് ഗാർണിഷ് ചെയ്താൽ അതിനൊരു പെർഫെക്ഷൻ വന്നു. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എഗ് റോസ്റ്റ് അഥവാ നമ്മുടെ എഗ് കട്ട്ലേറ്റ്, ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതിന് വിളിച്ചിരുന്ന ഓമനപ്പേരാണ് കേട്ടോ എഗ് കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, ഇത് കഴിക്കണം തോന്നി കഴിഞ്ഞാൽ അമ്മോട് പറയാം എഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കി തരൂ എന്നാണ്. അപ്പോൾ സംഭവം പൊളിച്ചില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.